അങ്ങ് ടിക്ടോക്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലേ, ടിക്ടോക്കിലല്ല ഇൻസ്റ്റഗ്രാമിൽ. സോ അതിലെ ഒരു വ്യക്തിയാണ് ചൈതന്യ പ്രകാശ്. നല്ല അഭിനയം അറിയാന്നുള്ളൊരു കുട്ടിയാണ് എനിക്കിപ്പോൾ ഈ ഒരു പടം കണ്ടപ്പോൾ മനസ്സിലായി. ഹയ, ഇപ്പം നമ്മൾ പറഞ്ഞു തന്നത് ഹയ എന്ന് പറയുന്നൊരു മൂവിയുടെ വിശേഷമാണ്. ബട്ട് ഇതൊരു ത്രില്ലറാണോ റൊമാൻറ്റിക്കാണോ ഡ്രാമയാണോ എന്തൊരു കൊണ്ടുപോകട്ടെ, അപ്പോൾ അതിലേക്ക് പോവാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ഐക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരു മൂവിയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലാസ് ക്ലാസ്മേറ്റ്സ് അവരെ ചുറ്റിപ്പറ്റിയുള്ളൊരു സംഭവങ്ങൾ, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ലൈഫ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് നടന്നു പോകുമ്പോഴാണ് അവരുടെ പ്രണയം കാര്യങ്ങളൊക്കെയാണോ കാണിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞിരുന്നതാണ് ഹയ എന്ന് പറഞ്ഞൊരു സിനിമയുടെ പ്ലോട്ട്. ഇതിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയാനായിട്ട് ഉണ്ട്, ഒരു പോസിറ്റീവ് ഉണ്ട്. ഓവർ ആക്ടിങ് ആണ്, അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത്. ഈ റോള് അഭിനയിക്കേണ്ട റോളേ അല്ല ഇതിൽ കൊടുത്തിരിക്കുന്ന റോളുകൾ എന്നുള്ളത് നമുക്ക് ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, വളരെ ഓവർ ആക്ടിങ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പടം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേ, പണിതല്ലോ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേ നമുക്ക് നെനിച്ച് പോയെങ്കിൽ എന്ന് നമുക്ക് തോന്നും. അത് നെഗറ്റീവിലേക്ക് കൊടുക്കാം. സോ കൂടുതലൊന്നുമില്ല, ഒരു പക്ക ക്വാളിറ്റി പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരു സിനിമയാണ്. ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വിട്ടോളാം, ഒരു എൻ്റർടൈൻമെൻറ്റ് അതൊക്കെയാണല്ലോ. സോ ഒരു എൻ്റർടൈൻമെൻറ്റ് നമുക്കൊരു പടത്തിൽ കിട്ടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം. നിങ്ങൾ കണ്ടുവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ലവ് യു, ടാറ്റ, ടേക്ക് കെയർ.